മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ സാഖ്യസന്ദർഭം മനോമോഹനമാണ്. ആ സാഖ്യസന്ദർഭത്തിലാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ രണ്ട് ശ്ലോകങ്ങളിൽ താൻ അർജുനൻ ഉപദേശിച്ച സാരഗർഭമായ ഉപനിഷത് സന്ദേശത്തെ അതിവിസ്തരമായി ഭാഷ്യം ചമച്ചു വർണ്ണിക്കുന്നു. രണ്ട് ശ്രുതിപ്രോക്തമായ മന്ത്രങ്ങൾ കൊണ്ട്, കഠോപനിഷത് മന്ത്രങ്ങൾ കൊണ്ട് ആത്മാവിൻ്റെ നിത്യതയും ഭഗവാൻ അർജുനനെ ബോധ്യപ്പെടുത്തി. പ്രമാണപൂർവം തുടർന്ന് ഭഗവാൻ ആ സന്ദേശത്തെ ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നതാണ് പ്രകൃത ശ്ലോകം 21. പതിനൊന്നും 7 18 അക്ഷൗഹിണികൾ മഹാഭാരത യുദ്ധത്തിൽ അണിനിരന്ന് നിൽക്കുകയാണ്. പരസ്പരം പോരാടുവാൻ ഉറച്ചു വന്ന് നിൽക്കുന്നവർ ഗുരുകുലവാസം കഴിഞ്ഞവരാണ്, ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചവരാണ്. ഗുരുക്കന്മാർ കൊടുത്ത വിദ്യയും ഗുരുകുലവാസവും ആ അനുഭവസമ്പത്തുമെല്ലാം സമഷ്ടിപൂർവകമായൊരറിവിൽ ഒട്ടനേകം ചർച്ചകളും ചിന്തകളും അഭിപ്രായങ്ങളും കൊണ്ടങ്കിതമായി യുദ്ധമായി വികസിച്ചു വന്നു നിൽക്കുന്നു എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസം ഒരു ബാഹ്യപ്രക്രിയയല്ലെന്ന് മാത്രമാണ്. അത് പറയുവാനാണല്ലോ വ്യാസൻ ഈ മഹാഭാരതത്തെ രചിച്ചത്. എപ്പോഴെല്ലാം മാനവൻ്റെ വളർച്ചയും വികാസവും വിദ്യാഭ്യാസവും അവൻ്റെ ഭൗതിക ചുറ്റുപാടുകളെയും അവൻ തന്നെ ആശ്രയിക്കുന്ന ബന്ധങ്ങളെയും അവൻ്റെ തന്നെ സ്ഥൂല സൃഷ്ടികളെയും അവനിലുള്ള മനോമയീ സൃഷ്ടികളെയും തച്ചുടയ്ക്കുന്നുവെങ്കിൽ അതവൻ അറിവാണെന്ന് കരുതുന്ന അഹങ്കരിക്കുന്ന ജ്ഞാനത്തിൻ്റെ പരിസമാപ്തിയും പരാജയവുമല്ലേ? വിദ്യാദാന പാരമ്പര്യത്തിൻ്റെ ശ്രേഷ്ഠമെന്നവൻ കരുതുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അത്യന്തഭാസുരമായ അവൻ്റെ ചിന്തകളുടെ ആഴവും പരപ്പും കൊണ്ട് അവൻ സൃഷ്ടിച്ചെടുത്ത അവൻ്റെ തന്നെ കൽപ്പനകൾ ആ വിദ്യാഭ്യാസം വഴിയായി അവൻ നേടിയതെന്ന് കരുതുന്ന അവൻ്റെ നേട്ടങ്ങൾ, അതിലൂടെ അവൻ സൃഷ്ടിച്ച മനോമയീ സൃഷ്ടികൾ, അവയെല്ലാം ഒന്നിച്ചണിനിരന്ന് കൽപ്പനാവൈഭവമുള്ള ഒരു കവിയുടെ കാവ്യകൽപ്പനയെപ്പോലും വെല്ലുമാറ്. വിദ്യാഭ്യാസമുള്ളവനിൽ, അറിവുണ്ടെന്ന് നടിക്കുന്നവനിൽ അഹന്ത വഴിവിട്ടു വളരുമ്പോൾ പാരസ്പര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അഹന്തയ്ക്കു വേണ്ടി, കാമത്തിനു വേണ്ടി അവൻ കൊന്നൊടുക്കിയിട്ടുള്ള അവൻ്റെ സമസൃഷ്ടങ്ങൾ,
അവന്റെ ഹിംസയ്ക്ക് മാത്രമായ ജീവജാലങ്ങൾ, അവൻ തകർത്തെറിഞ്ഞ ഭൂപ്രകൃതി, അവന്റെ തിണ്ടാട്ടത്തിൽ തകർന്നുപോയ പ്രകൃതിയുടെ രാമണീയത, ഇതിനെയെല്ലാം അതിജീവിച്ചവൻ നേട്ടമെന്ന് കരുതിയ അവന്റെ അഹന്തയുടെ ചിഹ്നനങ്ങളായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എല്ലാം തകർത്തു തരിപ്പണമാക്കി അവൻ അറിവാണെന്ന് കരുതുകയും അഹങ്കരിക്കുകയും ചെയ്ത ജ്ഞാനത്തിൻ്റെ പരിസമാപ്തിയിൽ ഇതെല്ലാം തച്ചുടയ്ക്കപ്പെട്ടു എങ്കിൽ അവൻ്റേതെന്ന് അവൻ കരുതിയ വിദ്യയേക്കാൾ അപായകരമായി മറ്റൊന്നുണ്ട്. ആന്തരികമായ ഒരു അന്വേഷണവും നിശബ്ദതയും മാത്രമല്ലേ വിദ്യാഭ്യാസം. തപസ്സു മാത്രമാണ് വിദ്യയെന്ന് പറയാൻ തോന്നിപ്പോകുന്നില്ലേ? അന്തർമുഖത്വത്തിൻ്റെ അനവധ്യ സുന്ദര ലോകങ്ങളിൽ തൻ്റെ സ്വരൂപാവബോധത്തെ അന്വേഷിച്ചു പോവുകയും തന്നെ തന്നെ കണ്ടെത്തുകയും ആ പ്രകാശസ്വരൂപത്തെ പിൻപറ്റി അതിൽ നിന്ന് ഭാസിക്കുന്നതാണ് ജഗത്തെന്ന് മനസ്സിലാക്കുന്നതും മാത്രമായിരിക്കുകയില്ലേ വിദ്യാഭ്യാസം? തസ്യ ഭാസ സർവമിതം വിഭാതി എന്ന് ആ നിശബ്ദതയിൽ നിന്ന് ഒരു ജ്ഞാനനിർഘോഷമുണ്ടാവുമ്പോൾ അവാച്യമധുരമായ ആ നിശബ്ദതയുടെ അതുല്യപ്രഭാവമാണ് വിദ്യാഭ്യാസമാകുന്നതെങ്കിൽ അത് ചാരുവാണ്. അവിടെ ആന്തരികമായ ആ അന്വേഷണത്തിൽ എത്തുന്നതിന് തുടങ്ങിവെച്ചവയെ നിസ്സംഗതയോടെ തീർത്തുപോകുന്നതിന്, തുടങ്ങാനിരിക്കുന്നവയെ ഉപസംഹരിക്കുകയെങ്കിലും വേണം. അതിനുള്ള യുദ്ധം, സംപ്രഹാരം, യുധി സംപ്രഹാരി, അത് സമ്യക്കാണല്ലോ. അതാവട്ടെ, സുഷുപ്തികാലത്തു പ്രകടമല്ലാത്തതിനാൽ രാത്രിയിൽ യുദ്ധമില്ലല്ലോ. അതുകൊണ്ട് ആത്മബോധം വന്നാൽ പിന്നെ നായം ഹന്തിന ഹന്യതേ എന്ന ശ്രുതിയുടെ പ്രമാണത്തിലെത്തുകയായി. മാത്രമല്ല, ഇങ്ങനെ അറിയുമ്പോൾ അജ്ഞാനം പരമ്പരാരൂപമാണെന്നും അത് പോയിട്ടില്ലെങ്കിൽ മരണസമയത്തെ വിചാരമനുസരിച്ച് വീണ്ടും ജനിക്കുമെന്നും ചേർത്തറിയണം. 8-ാം അധ്യായത്തിൽ നമുക്കിത് വീണ്ടും കാണേണ്ടി വരും. യം യം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേപരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. യുദ്ധക്കളത്തിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവനോട് എതിർത്ത് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആരെ കൊല്ലുമെന്ന് പറഞ്ഞുവോ അവൻ്റെ അസ്ത്രങ്ങളേറ്റു പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ നീ എന്നെ കൊന്നതിന് പ്രതികാരമായി നിന്നെ കൊല്ലുന്നവനായി
ഞാൻ ജനിച്ചുകൊള്ളാമെന്ന വികാരത്തോടെ മനിക്കുന്ന ഒരുവൻ മറ്റൊരു യുദ്ധത്തിന് വിത്തുപാവുകയായിരിക്കില്ലേ? ഗീതയുടെ അടിസ്ഥാനത്തിൽ കാമങ്ങളിൽ പെട്ടു മാനവൻ ഭൂമിയോടുള്ള ആഗ്രഹവും സ്ത്രീയോടുള്ള ആഗ്രഹവും അനേക വിധത്തിലുള്ള വസ്തുജാലങ്ങളോടുള്ള ആഗ്രഹങ്ങളും കൊണ്ട് അങ്കിതമായി ആഗ്രഹങ്ങളെ മെച്ച് ആഗ്രഹപൂർത്തീകരണത്തിനു ശ്രമിച്ചു ആഗ്രഹങ്ങളെ മെച്ചു നടന്ന ആഗ്രഹങ്ങളോടു കൂടി മൃത്യുവിലേക്ക് കടന്നു പോകുമ്പോൾ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജനനത്തിനു വിത്തിടുകയായിരിക്കുകയില്ലേ? അങ്ങനെ കൂടി ചിന്തിക്കുമ്പോൾ അതിനെ ചേർത്തറിയുമ്പോൾ മൃത്യുവിന്റെ സമയത്തെ വിചാരങ്ങൾ എപ്രകാരമാണോ അപ്രകാരം തന്നെ ജനിക്കുന്നു എന്ന്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഈ യുദ്ധക്കളത്തിൽ ആഗ്രഹങ്ങളുമായി ആക്രോശിച്ചു മരിക്കുന്ന ശത്രുക്കൾ ശത്രുക്കളായും ആരാധിച്ചു മരിക്കുന്നവർ ആ പാരസ്പര്യമുള്ളവരായും പുനർജനി തേടുമെന്നുകൂടി അറിയേണ്ടതാണ്. നായം ഹന്തിന അന്യതേ ഈ ശ്രുതി പ്രമാണത്തിൽ പ്രകൃതത്തിനുപയുക്തമായ അർത്ഥത്തെ പ്രസ്പഷ്ടമാക്കുന്നതിന് ഈ ശ്ലോകം വേദാവിനാശിനമെന്നിങ്ങനെ അശോച്യാനന്വശോചഹ മുതൽ തസ്മാത് യുദ്ധ്യസ്വഭാരത വരെയുള്ള പ്രകരണം ആത്മനിത്യത്വവും കർമ്മസന്യാസവും പറയുന്നു. അതിനെ പ്രമാണീകരിച്ചുകൊണ്ട് കാഠകമന്ത്രങ്ങളും പറഞ്ഞു. ഇത് ഭഗവത്ഗീതയുടെ സമ്പൂർണ്ണ രഹസ്യമാണ്. പ്രമാണിതമായ ആ അർത്ഥത്തെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ സ്പഷ്ടതയാ പറയുന്നു. വേദ അറിയുക, എന്നാൽ കേവലം അറിയുക എന്നു മാത്രമല്ല അർത്ഥം. അപരോക്ഷ സാക്ഷാത്കാര പര്യന്തം അറിയുക, കേവലം വാചികജ്ഞാനം കൊണ്ട് കം ഘാതയതി ഹന്തികം എന്ന ചതുർത്ഥപാദ ഉക്ത അർത്ഥം സംഭവമല്ല. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ശ്രുതികളിലും കൂടി വേദശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. ധ്യാനം വഴി, നിധിധ്യാസനം വഴി, സാക്ഷാത്കാരം എന്ന അർത്ഥത്തിൽ വേണം വേദശബ്ദത്തെ അറിയുവാൻ. ഇപ്പൊ വേദ അറിയുക, അപരോക്ഷ സാക്ഷാത്കാരം വരെ നീണ്ടു നിൽക്കുന്ന ഒരറിവിൻ്റെ അർത്ഥത്തിൽ അവിനാശിനം വിനാശത്തിൻ്റെ അർത്ഥം നാം നേരത്തെ കണ്ടു. വിനാശനം അദർശനം, അദർശനം ലോഭ, അദർശനം നാം നേരത്തെ കണ്ടതാണ്. സ്വർണത്തിൻ്റെ പല ഭാവങ്ങളാണ് കുണ്ഡലം, കടകം, കേയൂരം എല്ലാം. കുണ്ഡലം നാമരൂപമാണ്, കേയൂരം നാമരൂപമാണ്, കടകം നാമരൂപമാണ്.
ഘടം നാമരൂപമാണ്, മണ്ണ് സത്യമാണ്. വാചാരംഭണം മാത്രം കടകുഡ്യാദികൾ, മൃത്തിക ഏവം സത്യം. കുണ്ടലമുരുക്കിയാൽ കുണ്ടലമദർശനത്തിന് വഴിയാവും. നഷ്ടമാവും. ഉരുക്കിയത് കുണ്ടലമല്ല, സ്വർണമാണോ? ഉരുക്കിയത് കുണ്ടലമാണോ അതോ ആകാരമാണോ? സ്വർണമാണ് ഉരുക്കിയതെങ്കിൽ സ്വർണം നഷ്ടമാവണം. സ്വർണം നഷ്ടമാവുന്നില്ല. ഇല്ലെങ്കിൽ ഉരുകിപ്പോയതെന്താണ്? കുണ്ടലമാണ്. കുണ്ടലമാണ് ഉരുക്കിയതെങ്കിൽ സ്വർണമുരുകാതെ കുണ്ടലമുരുകുമോ? രണ്ടും ഉരുകിയാൽ രണ്ടും നഷ്ടമാവണ്ടേ? അതല്ല, കേവലം ആകാരം മാത്രമാണോ ഉരുകി മാറിയത്? സ്വർണം ചൂടാക്കി, അതിൻ്റെ അവയവങ്ങളെ ക്രമബദ്ധമായ ഒരു കുണ്ടല ആകാരത്തിൽ പിടിച്ചു നിർത്തിയിരുന്ന കുണ്ടല ആകാരം തന്ന അവയവങ്ങളെ മുൻപിലും പിൻപിലുമാക്കി ദ്രവരൂപത്തിലാക്കി. സ്വർണം ഖരരൂപത്തിലിരുന്നത് ദ്രവരൂപത്തിലായി. അതിലെ അവയവങ്ങൾ, അണുക്കൾ ഒഴുകുവാൻ തരമായപ്പോൾ നേരത്തെയുള്ള അവയവാകൃതി മാറി മറിഞ്ഞു. നേരത്തെയുള്ള ആകൃതിക്കുള്ള പേരാണ് കുണ്ടലം. വാചാരംഭണം, ആകാരത്തെ ഇപ്പോൾ കാണാനില്ലാത്തതിനാൽ കുണ്ടലത്തിൻ്റെ നാശമായി. മുമ്പ് അവയവങ്ങളുടെ ക്രമവിന്യാസത്തിൽ കുണ്ടലാകൃതിയുണ്ടായിരുന്നു. ആകാരം മാറിയപ്പോൾ കുണ്ടലം കാണാതായി. അത് കുണ്ടലത്തിൻ്റെ നാശം. മേഘങ്ങൾ ചേർന്ന് പല ആകൃതിയുണ്ടാകുന്നു. അവ പിരിയുമ്പോൾ ഇല്ലാതാകുന്നു. ഉൽപ്പത്തി എന്നാൽ കാണാനാവുക, വിനാശമെന്നാൽ കാണാതാവുക. ദർശനവും അദർശനവും ഉൽപ്പത്തിയും വിനാശവുമാകുന്നു. ഇനി ഏതെങ്കിലും വസ്തു ഉൽപ്പന്നമാവുന്നില്ലെങ്കിൽ എങ്ങനെ കാണും? അതിന് ഭ്രാന്തി ഉദാഹരണം. മേഘങ്ങൾ കൊണ്ട് ആനയുടെയും കുതിരയുടെയും എല്ലാം ആകൃതി. ഈ ഉത്തരം സർവത്ര ശരിയാണ്. സുവർണാവയവങ്ങളുടെ മേലും കീഴും ശരിയാക്കുമ്പോഴുണ്ടാകുന്ന ഭ്രാന്തി ദർശനമാണ് കുണ്ടലം. അജാതവാദ സിദ്ധാന്തം ഇങ്ങനെയാണ്, ഒന്നും ഉണ്ടായിട്ടില്ല, ഉൽപ്പത്തി അസംഭവമാണ്, ഉൽപ്പത്തി എന്നൊന്നില്ല, അജാതം, നിത്യജാതം. ഇപ്രകാരം ആത്മാവിൻ്റെയും കൂടി അദർശനമുണ്ടോ ഇല്ലയോ? ഇതിനുത്തരം ആരംഭത്തിൽ പറഞ്ഞു, അവിനാശിനം. അവിനാശിനം വേദ, ആത്മാവിൻ്റെ അദർശനം ഒരിക്കലുമില്ല. വേദാന്തശാസ്ത്രം പറയുന്നു, ശ്രുതിപ്രകാരം യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. അല്ല, സാക്ഷാത് ബ്രഹ്മം
നിത്യ അപരോക്ഷമാണ്, അത് പൂർണമാണ്, അത് പരമ്പരയല്ല, സാക്ഷാത്, അതൊരിക്കലും അദൃശ്യമല്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അനുഭവമില്ല? ആത്മാവ അരേ ദ്രഷ്ടവ്യ. ഈ ദർശനോപദേശം ആർക്കു വേണ്ടി? ആത്മദർശനമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എങ്കിൽ ബന്ധനമെങ്ങനെ? അതിനുത്തരം ഒന്ന് മാത്രം, പശ്യന്നപി നച പശ്യതി മൂഢഃ. നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും കാണുന്നില്ല. സ്വയം പ്രകാശരൂപമാകയാൽ ആ പ്രകാശത്തിൽ നാം ഭ്രാന്തി കാണുന്നു, വസ്തു കാണുന്നില്ല, ആത്മാവിനെ കാണുന്നില്ല, ആത്മപ്രകാശത്തിൽ വസ്തുക്കളെ കാണുന്നു. അതുകൊണ്ട് ദർശനം അനിവാര്യമാണ്. എന്നാൽ അജ്ഞാനാവരണം കൊണ്ട് കാണുന്നില്ല, പുരുഷാപരാധം കൊണ്ട് കാണുന്നില്ല. പുരുഷാപരാധം, അത് ആവരണം കൊണ്ട് സത്യത്തെ മറയ്ക്കുന്നു. വിക്ഷേപം കൊണ്ട് ഭ്രാന്തിയെ ഉളവാക്കുന്നു. ആവരണ വിക്ഷേപങ്ങൾ പുരുഷാപരാധത്തിനു കാരണമാവുന്നു. ബ്രഹ്മം നിരന്തരം ദർശനവാനാണ്, എന്നാൽ അദർശനം ഒരിക്കലുമില്ല. ബ്രഹ്മം നിരന്തരം കാണപ്പെടുന്നു എങ്കിൽ എന്തുകൊണ്ട് മോക്ഷമില്ല? പുരുഷാപരാധം തന്നെ കാരണം. അജ്ഞാന ആവരണവും അന്യഥാഗ്രഹണവും തന്നെ കാരണം. ജാഗ്രത്തും സ്വപ്നവും അന്യഥാഗ്രഹണമാണ്. ജഗത്ത് അന്യഥാഗ്രഹണത്തിൻ്റെ ഫലമാണ്. അപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളതിന് പ്രമാണമെന്ത്? അസ്ഥി ഭാതി പ്രിയ രൂപത്തിൽ ബ്രഹ്മത്തിൻ്റെ ഭാനം തന്നെയാണ് നിത്യവും കാണുന്നത്, അല്ലാതെ ജഗത്തല്ല. ഏതു വസ്തു ഉണ്ടെന്ന് കാണുമ്പോഴും ആദ്യം ആത്മപ്രകാശവും പുറകെ വസ്തുവും വരുന്നു. ആത്മപ്രകാശത്തിലല്ലാതെ, ജ്ഞാനത്തിലല്ലാതെ വസ്തു പ്രകാശിക്കുന്നില്ല. സമസ്ത വസ്തുക്കളും പ്രകാശിക്കുന്നത് ജ്ഞാനത്തിലാണെങ്കിൽ ജ്ഞാനമൊന്ന് മാത്രമേയുള്ളൂ. ജ്ഞാനത്തിലുണ്ടായി, ജ്ഞാനത്തിൽ നിലനിന്ന്, ജ്ഞാനത്തിൽ വിലയം പ്രാപിക്കുന്നവയാണ് എല്ലാ ജഗത്തും. ആ ജഗത്ബോധം അസ്ഥിഭാതി പ്രിയ രൂപത്തിൽ ബ്രഹ്മത്തിൻ്റെ ഭാനം തന്നെയാണ്, അതാണ് നിത്യവും കാണുന്നത്. ആ മഹത് സന്ദേശത്തെ വേദ അവിനാശിനം നിത്യം എന്ന ശ്ലോകങ്ങളിലൂടെ അർജുനനെ നിമിത്തമാക്കി ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.